ഹലോ എവരി വൺ, വെൽക്കം ടു എം പീസ് വേൾഡ്. ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് ഒരു 2-in-1 പിക്ചറാണ്. അത് നമ്മൾ ടോയ്സിൻ്റെ അതിലൊക്കെ കണ്ടിട്ടുണ്ടാകും, രണ്ട് പിക്ചർ ചേഞ്ച് ചെയ്യുന്ന പോലെ. അതേപോലെ കുറച്ച് വലിയൊരു മോഡലാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. ഇത് വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ട്യൂട്ടോറിയലിലേക്ക് പോകാം. അപ്പോൾ ഇതിന് നമുക്ക് മെയിനായിട്ട് വേണ്ട രണ്ട് പിക്ചേഴ്സാണ്. ഒന്നെങ്കിൽ നിങ്ങൾക്ക് കോമിക് പിക്ചേഴ്സ് കട്ട് ചെയ്തെടുക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ തന്നെ ഫോട്ടോസൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ ട്രാൻസ്ഫോം ചെയ്യുന്ന രീതിയിലാക്കണമെങ്കിൽ ആ രീതിയിലുള്ള ഫോട്ടോ എടുക്കാം. അപ്പോൾ എന്തായാലും നോക്കേണ്ടത് രണ്ട് ഫോട്ടോയും സെയിം സൈസ് ആയിരിക്കണം, അതായത് വിഡ്ത് വൈസും ലെങ്ത് വൈസും സെയിം ആയിരിക്കണം. അങ്ങനെയുള്ള രണ്ട് ഫോട്ടോസ് എടുക്കുക. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇത് ചെറിയ ചെറിയ സ്ട്രിപ്പായിട്ട് കട്ട് ചെയ്യണം. അപ്പം ഈ സ്ട്രിപ്പ് എന്ന് പറഞ്ഞാൽ ഈക്വൽ ലെങ്ത് ഉള്ള സ്ട്രിപ്പായിട്ടാണ് നമ്മൾ കട്ട് ചെയ്യേണ്ടത്. അതും രണ്ട് ഫോട്ടോയും സ്മോൾ 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 സ്ട്രിപ്പായിട്ട് കട്ട് ചെയ്യാം. അപ്പോൾ മാക്സിമം എത്ര ചെറുതാക്കാൻ പറ്റുന്നോ അത്രയും ചെറുതാക്കാം. മിനിമം ഒരു 7 സ്ട്രിപ്പെങ്കിലും വേണം, അതിൽ കുറവായി കഴിഞ്ഞാൽ ഒരു രസം ഉണ്ടാവില്ല. അപ്പോൾ ഇത് ഞാനിപ്പോൾ ടോട്ടൽ ലെങ്ത് 14 ആയതുകൊണ്ട് ഞാനൊരു 2 സെൻറ്റിമീറ്റർ ഗ്യാപ്പ് വെച്ചിട്ട് ഡിവൈഡ് ചെയ്യാണ്. ഇതിനകത്ത് നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ കാണാൻ ഞാൻ ഒരു 2 സെൻറ്റിമീറ്റർ വിഡ്ത്തിൽ 7 പോർഷനായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അത് നമ്മൾ ഒരു ബ്ലേഡ് വെച്ചിട്ട് കറക്റ്റായിട്ട് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മളിത് ഡിവൈഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇപ്പം ഇനി നമുക്ക് വേണ്ടത് ഒരു ചാർട്ട് പേപ്പർ, അതായത് ഈ രണ്ടെണ്ണം കൂടെ ചേർത്ത് വെച്ചാൽ എത്ര ലെങ്ത് ഉണ്ടോ അത്രയും നീളമുള്ള ചാർട്ട് പേപ്പറാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ഇതിനൊക്കെ കുറച്ചും കൂടെ ഒരു ഹൈറ്റും ഈ രണ്ടെണ്ണത്തിൻ്റെ ലെങ്ത്തും കൂടെ ചേർത്താലുള്ളതിനൊക്കെ കുറച്ചും കൂടെ നീളം കൂടെ ഉള്ള ഒരു ചാർട്ട് പേപ്പർ നമ്മളെടുക്കുക. അപ്പം അതിനേക്കാൾ കുറച്ചുകൂടെ വലിയൊരു ചാർട്ട് പേപ്പർ ഞാൻ എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഈ സെയിം ഡിവിഷൻ പോലെ ഞാൻ ഇതിനകത്ത് കുറച്ച് ലൈൻസും സെപ്പറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, നമുക്ക് ഒട്ടിക്കാൻ എളുപ്പത്തിനാണ്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ സ്റ്റിക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഓൾട്ടർനേറ്റീവ് പീസസ് ആയിട്ടാണ്. അതായത് ഫസ്റ്റിലത്തേൽ നമ്മൾ ആദ്യത്തെ പിക്ചറിൻ്റെ ഫസ്റ്റ് പാർട്ട് ഒട്ടിക്കും. സെക്കൻഡ് ഇതില്ലെന്ന് പറഞ്ഞാൽ സെക്കൻഡ് പിക്ചറിൻ്റെ ഫസ്റ്റ് പാർട്ട്, അടുത്തതിൽ ഫസ്റ്റ് പിക്ചറിൻ്റെ സെക്കൻഡ്, സെക്കൻഡ് പിക്ചറിൻ്റെ സെക്കൻഡ് പാർട്ട്. ഇതേപോലെ നമ്മൾ ഫുൾ ഓൾട്ടർനേറ്റീവ് ആയിട്ട് ഒട്ടിച്ച് പോകാം. അപ്പോൾ നമ്മൾ ഈ ചാർട്ട് പേപ്പറിൽ ഇത് ഓൾട്ടർനേറ്റീവ് ആയിട്ട് ഒട്ടിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതേപോലെ കിട്ടും. ഇനി നമ്മളിത് ഫാൻ ഫോൾഡ് ചെയ്യണം, അതായത് ഒരു സൈഡ് മുകളിലേക്ക് മറ്റേ സൈഡ് താഴേക്കായിട്ട് ഫോൾഡ് ചെയ്യാം. ഈ രീതിയിലാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പം അതിനകത്ത് ഇപ്പോൾ ഈ ഒരു പിക്ചറിൻ്റെ കണ്ടിന്യൂഷൻ ആയിരിക്കും നിങ്ങൾ ഈ ഒരു ഡയറക്ഷൻ നോക്കുമ്പോൾ കാണും, അതുപോലെ മറ്റേ പിക്ചറായിരിക്കും നിങ്ങൾ ഈ സൈഡിൽ നോക്കുമ്പോൾ കാണും. ഇതാണ് ഇതിൻ്റെ ബേസിക് വർക്കിംഗ്. അപ്പം നിങ്ങളിപ്പോൾ ചെറിയ കാഴ്ചയൊക്കെ കണ്ടിട്ടുണ്ടാവില്ല ഇങ്ങനെ മാറ്റുമ്പോൾ പിക്ചർ മാറുന്നൊക്കെ, അതൊക്കെ ഇതിൻ്റെ വളരെ ചെറിയ രീതിയിൽ കട്ട് ചെയ്തിട്ട് വരുന്നതാണ്. അതായത് ഈ അപ്സ് ആൻഡ് ഡൗൺസ് അത്രയും ചെറുതായിട്ടായിരിക്കും എനിക്കുണ്ടാവുക. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി ഈ ഡിവിഷൻ നിങ്ങൾ എത്രത്തോളം ചെറുതാക്കുന്നോ അത്രയും പെർഫെക്ഷനും കണ്ടിന്യൂറ്റിയും ഇതിനകത്ത് കിട്ടും. നമ്മളിതൊരു കട്ടിയുള്ള ഒരു കാർഡ് ബോർഡിലേക്ക് നമ്മൾ ഒട്ടിക്കണം. ഇങ്ങനെ പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്ന ഈ പോർഷൻ ഉണ്ടല്ലോ അവിടെ മാത്രം ഗം അപ്ലൈ ചെയ്യാം. അതേപോലെ ഈ സൈഡിലെ ഫ്ലാപ്പിലും കുറച്ച് ഗം അപ്ലൈ ചെയ്ത് നമ്മൾ പേസ്റ്റ് ചെയ്യാണ് ചെയ്യുക.
ഞാനൊരു സിമ്പിൾ മോഡൽ ഉണ്ടാക്കിയതാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ ഈ ഡിവിഷൻസ് എത്രത്തോളം ചെറുതാക്കുന്നു അത്രയും കൊറിഗേഷൻസ് ഈ അപ്സ് ആൻഡ് ഡൗൺസ് നിങ്ങൾക്ക് കിട്ടും. അപ്പം കുറച്ചും കൂടെ ക്ലാരിറ്റി കൂടുതലായിരിക്കും, ആ എഫക്റ്റ് കുറച്ചും കൂടെ കൂടുതലായിരിക്കും. അപ്പോൾ ഇത് ഈ ഒരു പിക്ചർ മാത്രമല്ല, നിങ്ങൾക്ക് നിങ്ങളുടെ ഫോട്ടോഗ്രാഫ്സും ഒക്കെ ഇതേപോലെ ചെയ്യാവുന്നതാണ്. ഒരു ഫ്രെയിമൊക്കെ വെച്ചിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് ഹാളിൽ തൂക്കാം. അപ്പോൾ ഒരു ഡയറക്ഷൻ നോക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു പിക്ചറും അപ്പുറത്ത് നോക്കുമ്പോൾ വേറെ പിക്ചർ വരുന്ന രീതിയിലൊക്കെ ചെയ്യാം. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പം നെക്സ്റ്റ് വീഡിയോയിൽ വേറെ ട്യൂട്ടോറിയലായിട്ട് വരാം. അതുവരെ ബൈ ഫ്രം എം പി സോൾട്ട്.